ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് ഈ ചിന്തന ശിബിറിലേക്ക് താങ്കൾ അടക്കമുള്ളവർ എത്തിയിരിക്കുന്നത്. ഈ 400-ലധികം പേർ ഇരുന്ന് കൂടി ആലോചിച്ചിട്ട് വേണം പാർട്ടിയെ വലിയ തകർച്ചയിൽ നിന്ന് കരകയറ്റി കൊണ്ടുവരാൻ. വലിയൊരു വെല്ലുവിളിയല്ലേ അത്? നമ്മുടെ രാജ്യത്ത് ഇന്ന് പൊളിറ്റിക്കലായി കോൺഗ്രസ് നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് വർഗീയമായും ജാതീയവുമായ പോളറൈസേഷൻ, അത് ബി ജെ പി വളരെ അവസരത്തിനകത്ത് മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് വർഗീയമായ വേർതിരിവുണ്ടാക്കുന്നു, മറുഭാഗത്ത് ജാതീയമായ വേർതിരിവുണ്ടാക്കി ഈ രണ്ട് വിഭാഗങ്ങളുടെ പിന്തുണാർജിക്കാനാണ് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു സ്ട്രാറ്റജി ചേഞ്ച് ഉണ്ടല്ലോ, ഒരു റീബ്രാൻഡിങ്, യുവാക്കളുടെ പാർട്ടിയാണ് അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങളുടെയും സ്ത്രീകളുടെയും ആദിവാസികളുടെയും പാർട്ടിയാണ്, ആ ഒരു റീബ്രാൻഡിങ് അത് ശരിക്കും ബി ജെ പിയെ പേടിച്ചിട്ട് നടത്തുന്നതാണോ? അല്ല, കോൺഗ്രസിന്റെ പരമ്പരാഗതമായ വോട്ട് ബാങ്ക് ആയിരുന്നു ഈ വിഭാഗങ്ങളൊക്കെ തന്നെ. ബി ജെ പി ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലാത്ത ഒരു കാലഘട്ടത്തിലൊക്കെ തന്നെ ഈ വിഭാഗങ്ങളെല്ലാം തന്നെ കോൺഗ്രസിലേക്ക് വന്നു. പിന്നീട് ബി ജെ പി ഒരു മേജർ പൊളിറ്റിക്കൽ പാർട്ടിയായി മെർജ് ചെയ്ത് വന്നപ്പോൾ അവരെ പല കാരണങ്ങൾ കൊണ്ട് ബി ജെ പി ആകർഷിച്ചത്. ഈ 400 പേരിരുന്ന് ആലോചിച്ച് ഈ വിഭാഗങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയൊരു പ്രയത്നം തന്നെ വേണ്ടിവരും. അതിന് കഴിയണമെങ്കിൽ അതിനാവശ്യമായ ഒരു യുവനിര വേണം. യുവനിരയെ കൊണ്ടുവരുമ്പോൾ ഇപ്പോഴുള്ള താങ്കൾ അടക്കമുള്ള നേതാക്കൾ 50+ ആണ്. അപ്പോൾ ബിലോ 50 വരുമ്പോഴേക്കും ഈ 50+ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ? അവരെയും ഈ ചർച്ചകളിൽ സജീവമായി പങ്കെടുപ്പിക്കുന്നുണ്ട്. അതായത് യൂത്തിൻ്റെ പ്രാതിനിധ്യവും NSCI വിദ്യാർത്ഥികളുടെ പ്രാതിനിധ്യവും മഹിളാ പ്രാതിനിധ്യവും കൂടി ഉറപ്പാക്കിക്കൊണ്ടാണ് ഈ ചിന്തൻ ശിബിറിൽ ചർച്ചകൾ നടക്കുന്നത്. ഇനിയുള്ള കാലഘട്ടത്തിൽ ജംബോ കമ്മിറ്റികൾക്ക് പകരം പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകരുടെയും വികാരം ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള കമ്മിറ്റികളായിരിക്കും ഉണ്ടാകുന്നത്. ബാക്കിയുള്ളവർക്ക് പരിഗണന കിട്ടാത്തവരെ മറ്റു തലത്തിൽ പരിഗണിക്കാൻ പാർട്ടി കഴിയുമെന്നാണ്. അങ്ങനെ പരിഗണന കിട്ടാതെ പുറത്തു നിൽക്കുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് പോയ ഒരാളുണ്ട്, ഏറ്റവും ഒരുപാട് പിറകിലേക്ക് ഞാൻ പോകുന്നില്ല, KV തോമസ്. അദ്ദേഹത്തെ പോലെയുള്ള പലരും ഇങ്ങനെ സ്ഥാനം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പാർട്ടിക്ക് പുറത്തേക്ക് BJP വാതിൽ തുറന്ന് കാത്തിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ CPIM കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ പോകുമെന്നുള്ള ഒരു ഭയം കൂടി ഇല്ലേ? 75 എന്നുള്ള ഒരു ക്യാപ്പ്, അതോടൊപ്പം തന്നെ 50% യുവാക്കളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ നല്ലതാണ്, പക്ഷേ അത് പ്രാവർത്തികമാക്കുമ്പോൾ ഈ ഒരു ചോർച്ചയോ നഷ്ടമോ ഉണ്ടാകാനുള്ള സാധ്യതയും ഇല്ലേ? KV തോമസ് അങ്ങനെ പരിഗണന കിട്ടാത്ത ഒരു നേതാവല്ല. അദ്ദേഹത്തിന് കിട്ടാവുന്ന എല്ലാ പരിഗണനയും കിട്ടിക്കഴിഞ്ഞു. പക്ഷേ പാർട്ടിക്ക് കേന്ദ്രത്തിൽ അധികാരമില്ലാത്തതുകൊണ്ട് ഇനി അദ്ദേഹത്തിന് കിട്ടാണ്ടായ ഗവർണർ സ്ഥാനമാണ്, അത് കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഒരു ശക്തമായ ബദൽ ഉണ്ടാക്കുമ്പോൾ ആ പ്രതിപക്ഷ നേതൃനിരയിൽ കോൺഗ്രസിനെ നിർത്താൻ ആത്മവിശ്വാസമില്ലാത്ത ഒരു രീതി ഉണ്ടല്ലോ മറ്റ് പാർട്ടികളുടെ ഭാഗത്ത് നിന്ന്. അപ്പോൾ അവർക്കിടയിൽ ആത്മവിശ്വാസത്തോടെ ഉയർന്നു വരാനായിട്ടുള്ള എന്ത് സ്ട്രാറ്റജിയാണ് ഇനി സ്വീകരിക്കുന്നത്? BJPയെ ശക്തമായി എതിർക്കുന്ന പാർട്ടികളെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് BJP ഇതര വോട്ടുകൾ പിന്നിച്ചു പോകാതെ ഒരുമിപ്പിച്ച് BJPയെ നേരിടുക എന്നുള്ളതാണ് കോൺഗ്രസ് എക്കാലത്തും മുന്നോട്ട് വച്ചിട്ടുള്ള രാഷ്ട്രീയമായ തന്ത്രം. അത് ഇത്തവണയും കോൺഗ്രസ് ചെയ്യും. പക്ഷേ കോൺഗ്രസിനെ മാറ്റി നിർത്തിയിട്ട് വേറൊരു ബദൽ BJPക്കെതിരെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സാധ്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം. രാഹുൽ ഗാന്ധി തന്നെ അധ്യക്ഷനായി വരും, അതൊരു ഏകാഭിപ്രായത്തോടു കൂടിയുള്ള തെരഞ്ഞെടുപ്പായിരിക്കുമെന്നുള്ള വിവരമാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ചിന്തൻ ശിബിർ നടക്കുന്ന വേദിയിൽ നിന്നും 24നോട് പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ രാജ്സിംഗ് ഭാട്ടിക്കൊപ്പം സുജയ പാർവതി, 24.